അരിക്കൊമ്പൻ വിഷയം പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇടുക്കിയിലെത്തി. ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി ഊരുകളിലെ പ്രതിനിധികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ 301 കോളനി അടക്കമുള്ള പ്രദേശങ്ങളും സംഘം സന്ദർശിക്കുമെന്നാണ് സൂചന. ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, സംഘം അരിക്കൊമ്പൻ വിഷയം പരിശോധിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇപ്പോൾ മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. ചിന്നക്കനാലിലെ ആദിവാസി ഊരുകളിലെ പ്രതിനിധികളുമായി സംഘം ചർച്ച നടത്തും. ഹൈക്കോടതി വിധി തിരിച്ചടിയായി നിന്നപ്പോഴും ഈ വിദഗ്ധ സംഘത്തിലാണ് ഇടുക്കിയിലെ മലയോര ജനതയും കർഷക ജനതയും വലിയ പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഈ ഹൈക്കോടതി വിധി ഈ അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് എതിരായപ്പോൾ പോലും ഈ വിദഗ്ധ സമിതിയിലാണ് വലിയ പ്രതീക്ഷ ഇടുക്കിയിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്, അല്ലെങ്കിൽ കർഷകർ വെച്ചു പുലർത്തുന്നത്. ഇപ്പോൾ ഈ വിദഗ്ധ സംഘം മൂന്നാറിലെത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് കമലേഷ് ഈ അഞ്ചംഗ വിദഗ്ധ സംഘം മൂന്നാറിൽ എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ യോഗം ചേരുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ ചിന്നക്കനാൽ മേഖലയിലെ ആദിവാസി ഊരുകളിലെ ചില പ്രതിനിധികളെ അവരെ കാണാനാണ് ഇപ്പോൾ വിദഗ്ധ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. 10 പ്രതിനിധികളാണ് അവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. ഇവരെ ഈ സംഘം കാണും. ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം നടക്കും. ഏതായാലും അഞ്ചംഗ വിദഗ്ധ സമിതി രാവിലെയാണ് മൂന്നാറിൽ എത്തിയിരിക്കുന്നത്. പിന്നാലെ ഇപ്പോൾ ഈ ആ മേഖലയിൽ ഇപ്പോൾ ഈ മൂന്നാറിൽ ഈ വിദഗ്ധ സമിതി ഉള്ള മേഖലയിൽ ജനപ്രതിനിധികൾ, ശാന്തൻപാറ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് കാരണം അവരെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങളെ യോഗത്തിൽ ക്ഷണിച്ചില്ല. തങ്ങൾ ഈ വിദഗ്ധ സമിതിയുമായി കണ്ടിട്ടേ പോകൂ, അവരുമായി സംസാരിച്ചിട്ടേ മടങ്ങൂ എന്ന നിലയിൽ നിൽക്കുകയാണ് നിലവിൽ ഈ ജനപ്രതിനിധികൾ. ആ മേഖലയിൽ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷം, ഒരു പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ട്. ഏതായാലും ഇന്ന് വിദഗ്ധ സമിതി ഈ പ്രധാനമായും നടത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആദിവാസി ഊരുകളിൽ ആനശല്യം രൂക്ഷമായ ചിന്നക്കനാലിലെ ആദിവാസി ഊരുകളിലെ 301 കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആളുകൾ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ് ചെയ്യുക. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ 301 കോളനി, ആനശല്യം രൂക്ഷമായ 301 കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പ്രശ്നബാധിത മേഖലകളിലേക്ക് സംഘം പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ സന്ദർശനം നടത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ. ഏതായാലും അത് ഈ വിദഗ്ധ സമിതി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. ഒരുപക്ഷെ മൂന്നാറിൽ തന്നെ വെച്ച ഈ വിവരങ്ങൾ ശേഖരിച്ച ശേഷം, ഈ പ്രതിനിധികളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം സംഘം മടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ വനം വകുപ്പ് ഉൾപ്പെടെയുള്ളവർ, വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ആ മേഖലയിലുള്ള വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായി സംഘം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആദിവാസി ഊരുകളിൽ നിന്നുള്ള പ്രതിനിധികളെയും കാണും. ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതെല്ലാം അവരവിടെ പ്രതിഷേധവുമായി നിൽക്കുകയാണ് കമലേഷ്. വ്യക്തമാണ്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ഇപ്പോൾ മൂന്നാറിലെത്തി ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ ദുരിതബാധിതരായ ആളുകളെ കൂടി കണ്ട് സംസാരിക്കാൻ ഒരുപക്ഷെ അവർ തയ്യാറായേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റണി ജിസ് ജോർജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.